അങ്ങനെ നമ്മള് വാഗമണിലെ പൈൻമര കാട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് പൈൻമര കാട്, അതിമനോഹരമായ പൈൻമര കാടാണ്. എന്ത് ഭംഗിയാന്ന് നോക്കി, സെറ്റപ്പ് കാഴ്ചയുണ്ടോ. നമ്മളിപ്പോൾ എൻട്രൻസിൽ എത്തിയിട്ടുള്ളൂ. ഫോട്ടോഗ്രാഫിക്ക് ഇവിടെ ഉണ്ട്. അതല്ലാതെ ഇങ്ങനെ പോകുന്ന കാഴ്ചകളാണ്. പിന്നെ കൂട്ടുകാരെല്ലാം പുറകിലുണ്ട്. നമ്മൾ താഴത്തോട്ടൊന്ന് പോയി നോക്കാം. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് കയറി പോകാൻ, ഇവിടെ എല്ലാം ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളുണ്ട്. ഇതുണ്ട് അടിപൊളി കാഴ്ചകളിലെ വ്യൂ, എല്ലാം നല്ല സൂപ്പർ വ്യൂ ആണ്. അജയ്മാരൊക്കെ ഇങ്ങനെ മേലോട്ട് കയറി ഇങ്ങനെ വരികയാണ്. സൂപ്പർ കാഴ്ചയാണ് ഇവിടുത്തെ. നമ്മുടെ സിബി ബ്ലോഗർ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുക, അവിടെ ഇട്ടാൻ വേണ്ടി എങ്ങനെ ഇടുന്നത്. പുള്ളിയുടെ വീഡിയോ അടുത്ത് തന്നെ യൂട്യൂബിൽ വരുവേ. അപ്പം എല്ലാവരും വാച്ച് ചെയ്യണം. ആ യോ ഇഷ്ടംപോലെ സഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ല കാലാവസ്ഥയാണ്. മഴയൊക്കെ മാറി, നല്ല വെയിലുമില്ല, എന്നാൽ മഴയില്ലാത്തൊരു നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകാരണം എല്ലാവർക്കും ഒന്ന് നല്ല രീതിയിൽ ആസ്വദിക്കാനുള്ളൊരു സെറ്റപ്പ് ഇപ്പോൾ ഈ വാഗമണ്ണിൽ പൈൻ വാലിയിൽ വന്നാണുണ്ട്. ഇന്നിപ്പോൾ വന്നേക്കണ ഇന്നിപ്പോൾ നവംബർ 23-ാം തീയതി വന്നേക്കണേ. അപ്പോൾ അങ്ങനെയുള്ള സെറ്റപ്പാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാ മിക്ക സ്ഥലത്തും മഴയാണ്, പക്ഷേ ഇവിടെ മഴയും കാര്യങ്ങളൊന്നുമില്ല. നല്ല ആസ്വദിക്കാനുള്ളൊരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. നല്ല അടിപൊളി ക്ലൈമറ്റായിട്ട് എല്ലാവരും ഉണ്ട്. ആയി നമ്മുടെ ബേസിലേട്ടായിക്ക, നമ്മുടെ കൂടെ ഒന്ന് ബേസിലേട്ടായിക്കാണ്. അടിപൊളി ആണ്ടോ, കണ്ടോ പുള്ളി, അതൊക്കെ അടിപൊളി കാഴ്ച എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഈ കോട ഇറങ്ങിയാണ്. കോട ഇറങ്ങിയിട്ടുള്ള ഒരു പൈൻ വാലിയിലെ കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സുന്ദരമായ കാഴ്ച കേട്ടോ. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. അടിപൊളി വ്യൂ ആണ്. ഇത് കണ്ടോ, നിങ്ങൾ ആദ്യം കണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ വ്യൂ കണ്ടോ, എന്ത് മനോഹരമാണെന്ന് നോക്കിയാൽ. സൂപ്പർ ഒരു കാഴ്ച തന്നെയാണ്.